എന്നാൽ കഴിയുന്ന എല്ലാ രീതിയിലും ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഫസ്റ്റ് സെക്കൻഡ് നമ്മളൊരു കോർട്ട് ഉണ്ടാക്കാന്നുള്ളതാണ്. അതിനുവേണ്ടി സ്ഥലം ഏതാണ്ട് സുരേന്ദ്രൻ മറ്റു ആളുകളൊക്കെ കണ്ടിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് അതിന്റെ കാര്യങ്ങൾ നീക്കുന്ന അവസ്ഥയിലായിരുന്നു. ഡിമോണിറ്ററൈസേഷൻ ഉണ്ടായതുകൊണ്ട് ഒന്ന് മന്ദീഭവിച്ചതാണ്. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ ചലിപ്പിക്കണം, ഗൾഫ് നാടുകളിലൊക്കെ ഈ സത്യന്റെ ട്രസ്റ്റിനെ ഒന്ന് അവിടെയൊക്കെ എത്തിക്കാനും അവിടെയൊക്കെ കുറച്ച് അംഗങ്ങളെ ഉണ്ടാക്കാനും ഒരു പ്രവർത്തനമൊക്കെ നീക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോഴാണ്. തീർച്ചയായും അതിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പൊ ചെറിയൊരു ഉപരോധവുമായി ഞാനുള്ള കത്തറിലൊക്കെ മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും അനൈക്യമുണ്ടാവൂ എന്ന് തോന്നാത്ത മിഡിൽ ഈസ്റ്റിലേക്ക് ആ കുടുംബത്തിൽ അനൈക്യമെന്ന്. എന്നിരുന്നാലും ദൈവത്തുള്ളതുകൊണ്ട് അത് അടുത്ത് തന്നെ പരിഹരിക്കപ്പെടും തീർച്ചയായും. അതായത് നമ്മളൊക്കെ വീടിൽ തീ പൊഴിയുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ കൂടി ഈ പ്രദേശത്തിന്റെ വികസനം കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. നിങ്ങളെ കൂടെ എല്ലാ കാര്യത്തിലും ആ കാര്യത്തിൽ മുമ്പിലും പിന്നിലുമായി നിൽക്കുന്നതിൽ അഭിമാനമുള്ളൂ. എൻ്റെ നാട്ടിലെ വിശേഷമാണ് സത്യൻ എന്ന ഒരു മഹാന കലാകാരന്റെ കായിക രംഗത്ത് പ്രതിഭയുടെ ഓർമ്മസ്മരണ നിലനിർത്തുന്ന പ്രവർത്തനമാണ് നമുക്ക് അതൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ദേശത്ത് ഒരു ശരിക്കും പറയുമ്പോൾ ഒരു കോൾഡ് വാട്ടർ ഡിസ്പെൻസർ ഈ കാലഘട്ടം മാറി ഈ സീസൺ മാറുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് ആവശ്യമായത് വെക്കണമെന്ന്. ഇത്തരം കാര്യങ്ങൾ ഈ മൂന്ന് വിഷയങ്ങൾ ആദ്യമായി ഈ കെട്ടിടം പൂർണ്ണ രീതിയിലായി ഇതിനെ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിൻ്റെ ആ രംഗത്ത് ശരിക്കും പറയുമ്പോൾ കൂടുതൽ പറയുന്നത് ഇവർക്കൊക്കെ ഒരു കായിക വിദ്യാലയം തന്നെ ചെറുതായി ആരംഭിക്കണം എന്ന ചേച്ചിയൊക്കെ മുന്നോട്ട് കൊണ്ട് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. തീർച്ചയായും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഐക്യത്തിന് വേണ്ടി, നമ്മുടെ പരസ്പര സ്നേഹം വർദ്ധിക്കുന്നതിന് വേണ്ടി, സത്യനെ സ്മരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും കൈ കോർക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സാധിക്കും. ഞാനും അത്തരം കാര്യങ്ങളിൽ ഞാൻ ഇവിടെ എന്നെ കുറച്ചുകൂടെ നല്ല വാക്ക് പറഞ്ഞെങ്കിലും തീർച്ചയായും ഞാൻ ഇവിടുത്തുകാരൻ. ഈ മത്തിപ്പറ മേക്കൽ മരുമത്ത് സ്കൂളിൽ പഠിക്കുകയും രാമദാസിലൂടെ വന്ന് നടന്ന് ബസ്സിന് പോവുകയും അല്ലെങ്കിൽ കോളേജിൽ പോവുകയും അല്ലെങ്കിൽ പത്രം വാങ്ങാൻ വരികയും ചെയ്ത ഈ മേക്കുന്നുകാരനാണ് ഞാൻ. അതിപ്പോൾ പല കുട്ടികൾക്ക് ഒരുപക്ഷെ ഞാനൊരു പ്രവാസ ലോകത്ത് 4 പതിറ്റാണ്ട് ജീവിക്കുക എന്ന് പറയപ്പെട്ടാവുന്ന പ്രയാസം